രാമായണത്തിൽ പലതരം സഹോദരന്മാരുണ്ട്. ബാലിസുഗ്രീവന്മാർ, ജടായു സമ്പാദി എന്നീ പക്ഷിശ്രേഷ്ഠന്മാർ, രാവണ വിഭീഷണ കുംഭകർണന്മാർ തുടങ്ങിയവരൊക്കെ. ഓരോ സഹോദരങ്ങളും നമുക്ക് ഓരോ സന്ദേശം നൽകുകയാണ്. രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെ പോലെ സഹോദര ബന്ധമുള്ള ആദർശ ജീവിതം നയിച്ച സഹോദരന്മാർ ലോകത്തിൽ എവിടെയോ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. രാമലക്ഷ്മണന്മാരുടെ ജനനം തന്നെ അത്ഭുതകരമാണ്. യാഗാഗ്നിയിൽ നിന്ന് ഉത്ഭവിച്ച ദിവ്യപുരുഷൻ നൽകിയ പായസം കഴിച്ചാണത്രേ ദശരഥൻ്റെ പത്നിമാർ ഗർഭവതികളാകുന്നത്. അഗ്നി പഞ്ചഭൂതങ്ങളിൽ ഒരിക്കലും അശുദ്ധി ഏൽക്കാത്ത ഒരു ഘടകമാണ്. എന്ന് മാത്രമല്ല, അഗ്നി മാലിന്യങ്ങളെ കത്തിച്ചു കളയുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം, അഗ്നിയിൽ നിന്ന് റാണിമാർക്ക് വേണ്ടി ആ ദിവ്യപുരുഷൻ നൽകിയ ഔഷധം മധുരതരമായ പായസമാണ്, കഷായമൊന്നുമല്ല. ഒരു കാര്യം വളരെ സുവ്യക്തമാണ്, രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ ജനനം പരിശുദ്ധിയിൽ നിന്നും മാധുര്യത്തിൽ നിന്നുമാണ്. പായസം ലഭിച്ച ഉടനെ വസിഷ്ഠ മഹർഷി ഉപദേശിക്കുകയാണ്, മുഖ്യപുരോഹിതനായ ഋഷ്യശൃംഗൻ്റെ അനുഗ്രഹാശിസ്സുകൾ നേടിയിട്ട് മാത്രമേ അത് കഴിക്കാവൂ എന്ന്. അതനുസരിച്ച് കൗസല്യയും കൈകേയിയും തങ്ങൾക്ക് ലഭിച്ച പായസം കൊട്ടാരത്തിലുള്ള കോവിലിൽ വെക്കുകയാണ്. അവർ ഒരുങ്ങാൻ വേണ്ടി മുടിയുണക്കി കേശാലങ്കാരത്തിന് വേണ്ടി പോവുകയാണ്. സുമിത്രയാണെങ്കിൽ തനിക്ക് ലഭിച്ച പായസം അവിടെയുള്ള ഉയരം കുറഞ്ഞ ഒരു മതിലിൽ നിർത്തി സൂര്യപ്രകാശത്തിൽ മുടിയുണക്കുകയാണ്. ആ സമയത്ത് ഒരു അശുഭ ചിന്ത അവരിലൂടെ കടന്നു പോവുകയാണ്. അവർ ഒരിക്കലും നമ്മൾ അശുഭ ചിന്തയുള്ള ഒരാളായി നമ്മൾ രാമായണത്തിൽ മറ്റെവിടെയും കാണുന്നില്ല. രാമൻ വനവാസത്തിന് പോകാൻ ഒരുപ്പെടുമ്പോൾ ലക്ഷ്മണനും കൂടെ പോകുന്നു. ഒരിക്കലും ലക്ഷ്മണനെ അവർ പിന്തിരിപ്പിക്കുന്നില്ല. പകരം വളരെ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് വിശേഷിക്കപ്പെടുന്ന ഉപദേശം നൽകുകയാണ്. രാമനെ നീ ദശരഥനായി കാണണം, സീതയെ എന്നെപ്പോലെ സ്വന്തം മാതാവായി കാണണം, അടവിയെ അയോധ്യാനഗരിയായി കാണണം. ഇതാണ് അവർ നൽകുന്ന ഉപദേശം. പക്ഷെ ഇവിടെ ഇങ്ങനെയൊരു ചിന്താഗതി, അശുഭ ചിന്താഗതി എന്ന് വേണമെങ്കിൽ പറയാം, ഈശ്വര സങ്കല്പമാണ്, അഥവാ നൈമിഷിക നേരത്തേക്ക് മാത്രമുണ്ടായതുമാണ്. അവർ ആലോചിക്കുകയാണ്, ഞാൻ രണ്ടാമത്തെ റാണിയാണ്, മൂത്ത രാജ്ഞിയായ കൗസല്യക്ക് അവരുടെ പുത്രന് രാജ്യഭരണം അവകാശപ്പെട്ടതാണ്, മൂന്നാമത്തെ റാണിയായ കൈകേയിക്ക് വിവാഹ സമയത്തുള്ള വാഗ്ദാനമനുസരിച്ച് അവരുടെ പുത്രനും രാജ്യം ലഭിക്കും. പക്ഷെ എൻ്റെ പുത്രൻ ഒന്നിനും അർഹതയില്ലാത്തവനാണ്. ഇങ്ങനെയൊരു പുത്രൻ ജനിക്കുന്നതിലും ഭേദം ഇല്ലാതിരിക്കുന്നതല്ലേ എന്ന് അവരുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ആ സമയത്ത് ഒരു ഗരുഡൻ എങ്ങു നിന്നോ വന്ന് ആ പായസം സ്വർണപാത്രമടക്കം കൊത്തിക്കൊണ്ടുപോവുകയാണ്. അവർ വല്ലാതെ വിഷമിച്ചു. ഈ സങ്കടം അവർ കൗസല്യാദേവിയെ അറിയിക്കാൻ പോവുകയാണ്. ആ സമയത്ത് കൈകേയിയും അവിടെ വന്നു ചേർന്നു.
മറ്റ് രണ്ട് ആ സപത്നിമാർ കൂടി ചേർന്ന് അവരുടെ പായസത്തിൽ നിന്ന് ഓരോ ഓഹരി വീതം സുമിത്രയ്ക്ക് നൽകുകയാണ്. അത് കഴിച്ചു. അങ്ങനെ ആ കാരണം കൊണ്ട് സുമിത്രയ്ക്ക് ഇരട്ടപുത്രന്മാർ ജനിക്കുകയാണ്. പായസത്തിൻ്റെ വീതത്തിൻ്റെ സ്വാധീനം അവരുടെ മക്കളിൽ, സുമിത്രയുടെ മക്കളിൽ ശരിക്കും പ്രകടമാവുകയാണ്. തൻ്റെ രണ്ട് കുട്ടികളും തൻ്റേതല്ലാത്ത രീതിയിൽ പെരുമാറുകയാണ്. മൂത്തവനായ ലക്ഷ്മണൻ രാമനോടും ഇളവനായ ശത്രുഘ്നൻ ഭരതനോടും വല്ലാത്ത അടുപ്പം കാണിക്കുകയാണ്. അവരെ ഒറ്റക്ക് കിടത്തിയപ്പോൾ അവർ ശീലക്കേട് കാണിക്കുകയാണ്, കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ലക്ഷ്മണൻ. അവസാനം ഇതിന് പരിഹാരമായി വസിഷ്ഠൻ്റെ ഉപദേശപ്രകാരം ലക്ഷ്മണനെ രാമൻ്റെ അടുത്തും ശത്രുഘ്നനെ ഭരതൻ്റെ അടുത്തും കിടത്തുകയാണ്. അപ്പോൾ ആ രണ്ട് കുട്ടികൾക്കും സന്തോഷമായി. അവർ വളരെ ഉത്സാഹത്തോടെ ശീലക്കേടൊക്കെ മാറി പെരുമാറാൻ തുടങ്ങി. അസാമാന്യമായ ഒരു ദൃഢബന്ധം രാമനും ലക്ഷ്മണനും തമ്മിലും ഭരതനും ശത്രുഘ്നനും തമ്മിലും കാണിക്കുകയാണ്. ഒരുപക്ഷെ സുമിത്രയ്ക്ക് തനിക്ക് ലഭിച്ച പായസം തന്നെ കഴിക്കുന്നുവെന്നിരിക്കട്ടെ, അശുഭചിന്തയുണ്ടാകുന്നുമില്ല, ഗരുഡൻ പായസം കൊണ്ടുപോകുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ തനിക്ക് ലഭിച്ച സന്താനങ്ങൾ അഥവാ സന്താനമോ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള കൂട്ടുകെട്ടുണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇത് വെറും ഈശ്വര സങ്കല്പമാണ്. ഈ ഒരു കൂട്ടുകെട്ട് നാമകരണ വേളയിൽ വസിഷ്ഠ ഋഷി കുഞ്ഞുങ്ങളുടെ സവിശേഷതകൾ വ്യക്തമാക്കുകയാണ്. കൗസല്യയുടെ പുത്രൻ സകലരെയും രമിപ്പിക്കുന്നവനായിരിക്കും. യോഗികളും സന്യാസിമാരും സാധകന്മാരും അവനിൽ ആനന്ദത്തിൻ്റെ ഉറവിടം കണ്ടെത്തും. സർവരെയും രമിപ്പിക്കുന്നതുകൊണ്ട് ആ കുഞ്ഞിന് രാമൻ എന്ന് പേര് നൽകി. സുമിത്രയുടെ ഇരട്ട സന്താനങ്ങളിൽ മൂത്തവൻ അവന് ലക്ഷ്മണൻ എന്ന് പേര് നൽകി. കാരണം അവൻ വീരശൂര പരാക്രമിയായിരിക്കും, വിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും സേവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തും. ആ കാരണം കൊണ്ട് വസിഷ്ഠൻ ലക്ഷ്മണൻ എന്ന് പേര് നൽകി. ഇളയവനായ കുഞ്ഞിന് ശത്രുഘ്നൻ എന്ന് പേര് നൽകി. കാരണം അവൻ പരാക്രമിയായിരിക്കും, ശത്രുക്കളെ ഇല്ലാതാക്കും. കൈകേയിയുടെ പുത്രന് ഭരതൻ എന്ന് പേര് നൽകി. കാരണം അവൻ അനുകമ്പയും മാർദ്ദതയുള്ളവനും ധർമ്മം ആചരിക്കുന്നവനും പ്രജകളെ പരിപാലിക്കുന്നവനും പ്രജാഭരണം നടത്തുന്നവനുമായിരിക്കും. അതുകൊണ്ട് ആ പേർ അവന് ഭരതൻ എന്ന പേര് നൽകി. ഈശ്വരൻ മാനവാകാരം കൊണ്ട് അവതരിക്കുമ്പോൾ മനുഷ്യർ പലപ്പോഴും മായയിൽപ്പെട്ടു പോകാറുണ്ട്. അവതാരങ്ങളുടെ മാതാക്കൾക്കും ഇത് സംഭവിക്കാറുണ്ട്. ഇവിടെ കൗസല്യാദേവി രാമൻ സ്വപുത്രൻ ഈശ്വരനാണ് എന്നുള്ള ബോധമുണ്ടാകുന്നില്ല. രാമൻ തന്നെ അത് ഒരു തവണ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ദിവസം രാമനെയും ലക്ഷ്മണനെയും കുളിപ്പിച്ച് തൊട്ടിലിൽ ഉറക്കിക്കിടത്തുകയാണ്. താരാട്ടുപാടി ഉറക്കിക്കിടത്തിയ ശേഷം തോഴിമാരെ കാവിൽ നിർത്തുകയാണ്. അവർ സാധാരണ ചെയ്യുന്നത് പോലെ ആരാധനയ്ക്ക് വേണ്ടി പോവുകയാണ്. കൊട്ടാരം കോവിലിൽ
നൈവേദ്യം സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു. നൈവേദ്യം സമർപ്പിച്ച് കുറേ സമയം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. മക്കൾക്ക് അതിന് ആ പ്രസാദത്തിൽ ഓഹരി നൽകാൻ വേണ്ടി പാത്രം തിരിച്ചെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു അത്ഭുത കാഴ്ച കണ്ട് അവർ സ്തബ്ധരായി നിൽക്കുകയാണ്. കോവിലിൽ നിന്ന് രാമൻ, ശിശുവായ രാമൻ നിവേദ്യം വാരി കഴിക്കുകയാണ്. അവർക്ക് കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റിയില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന ശിശു എങ്ങനെ ഇവിടെ വന്നു? അവർ ഓടി തൊട്ടിലിൻ്റെ അരികിലേക്ക് പോയി. അപ്പോൾ കാണുകയാണ് രാമൻ അവിടെ സുഖമായി കിടന്നുറങ്ങുകയാണ്. രാമൻ നൊട്ടി നുണക്കുകയാണ്. അവിടെയും ഇവിടെയും ആ ശിശുവിനെ കാണുകയാണ്. അവർ പരിസരബോധം നഷ്ടപ്പെട്ടു. ആ മുഖത്ത് തന്നെ നോക്കി നിന്നു. ആ മുഖത്ത് സർവലോകങ്ങളും ഭ്രമണം ചെയ്യുകയാണ്. ഒരു പക്ഷേ കണ്ണുകൾ തന്നെ വഞ്ചിച്ചതായിരിക്കും അവർ ആലോചിക്കുകയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പായസപാത്രം എങ്ങനെ ശൂന്യമായി? അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇക്കാര്യം അവർ മറ്റു റാണികളെ അറിയിക്കണമോ വേണ്ടയോ എന്ന് ചിന്തയുണ്ടായി. ആര് വിശ്വസിക്കാൻ? പക്ഷേ വസിഷ്ഠനോട് ചോദിച്ചപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. അവർ പറഞ്ഞു, കൗസല്യ, നീ കണ്ടതൊന്നും ഭാവനാവിലാസമല്ല, യാഥാർത്ഥ്യമാണ്. എത്രയോ ജന്മങ്ങളിലെ പുണ്യം കൊണ്ട് മാത്രമാണ് രാമനെ നിനക്ക് ശിശുവായി ലഭിച്ചത്, പുത്രനായി ലഭിച്ചതെന്ന് അദ്ദേഹം പറയുകയാണത്. അവർ ആരും കാണാതെ ആ കുഞ്ഞിനെ നോക്കി പലപ്പോഴും കൈകൂപ്പി നിൽക്കും. ആ കുഞ്ഞിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കും. നമുക്കറിയാം, ബാലനായ സത്യൻ ഉറങ്ങിക്കിടക്കുമ്പോൾ വല്യച്ഛനായ കൊണ്ടമ്മ രാജു ആരും കാണാതെ അടുത്തു വന്ന് പുതപ്പ് നീക്കി അവൻ്റെ പാദത്തിൽ നമസ്കരിക്കുമായിരുന്നു. രാമലക്ഷ്മണ ഭരതശത്രുക്കന്മാർ ഒരു മഹത്തത്വത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണെന്ന് കാണാം. രാമൻ സർവരെയും രമിപ്പിക്കുന്നവനാണ്. ലക്ഷ്മണൻ ഈശ്വരസേവയിൽ മുഴുകിയിരിക്കുന്ന വീരശൂര പരാക്രമിയാണ്. ഭരതൻ അനുകമ്പാപൂർവം പ്രജകളെ പരിപാലിക്കുന്നവനാണ്. വൈരികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നവനാണ് ശത്രുഘ്നൻ. ഈ നാല് സഹോദരന്മാരും ഒന്നാണ് യഥാർത്ഥത്തിൽ. ഒരു മഹത്വത്വത്തിൻ്റെ വിവിധ ഭാഗ്യം, അവിഭാജ്യമായ ഒരു സഹോദരത്വം. രാമൻ പ്രതിനിധാനം ചെയ്യുന്ന ഈശ്വരത്വത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഈ സഹോദരന്മാർ കാണിക്കുന്നു. അതുകൊണ്ട് രാമനെപ്പോലെ തന്നെ ഈ സഹോദരന്മാരും നമുക്ക് ആരാധ്യരാണ്. കർക്കിടകമാസം പഞ്ഞമാസം എന്ന് പേർ കേട്ടതാണ്. പക്ഷേ ആധ്യാത്മികമായി സമ്പന്നമാവേണ്ടുന്ന ഒരു കാലം കൂടിയാണിത്. രാമായണ പാരായണത്തിലൂടെ നമുക്ക് ആത്മീയ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും. രാമായണത്തിൻ്റെ അഗാധ തലങ്ങളിൽ നമുക്ക് ആഴ്ന്നിറങ്ങേണ്ടതുണ്ട്. വെറും ചടങ്ങ് പോലെ പാരായണം ചെയ്യുന്നതിനുപരി രാമൻ നമ്മുടെ ജീവിതത്തിൽ കലർന്നിരിക്കണം. രാമൻ നമ്മെ നയിക്കണം. രാമൻ നമ്മെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുപോകണം. ഈ രാമായണ മാസം എല്ലാവർക്കും ആ തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആപത്തുകാലമാണിത്. ഭഗവത് അനുഗ്രഹം നമ്മളിൽ വർഷിക്കണമെങ്കിൽ നമ്മളതിന് അർഹരായിരിക്കണം. ആചരണത്തിലൂടെ മാത്രമേ അത് നമുക്ക് സാധിക്കൂ. അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്.